Good morning. Question number 13. The writer states that the products made from crystal. Yeah, crystal. The writer states that ഇവിടെ ഈ എഴുത്തുകാരൻ പ്രഖ്യാപിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ പ്രൊഡക്ട്സ് മെയ്ഡ് ഫ്രം ക്രിസോറ്റൈൽ, ഈ ക്രിസോറ്റൈൽ കൊണ്ട് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന പ്രൊഡക്ട്സ്. അപ്പൊ അതിനെന്തൊക്കെയോ ഗുണങ്ങളോ ദോഷങ്ങളോ എന്തോ ഉള്ളതായിട്ടാണ്. അപ്പൊ അതിനു മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം? വി ഹാവ് ടു ഗോ ടു എക്സ്ട്രാക്ട്. ക്രിസോറ്റൈൽ ഇസ് ദ ഓൺലി ഫോം ഓഫ് ആസ്ബറ്റോസ് ദാറ്റ് ഇസ് കറന്റ്ലി ഇൻ പ്രൊഡക്ഷൻ ടുഡേ. അപ്പം ആസ്ബറ്റോസിന്റെ പല ഫോംസ് ഉണ്ട്. അതിൽ ക്രിസോറ്റൈൽ എന്ന് പറയുന്ന ഒരു ഫോം മാത്രമാണ് ഇന്ന് പ്രൊഡക്ഷനിലുള്ളത്, ബാക്കിയെല്ലാം നിർത്തി. Despite their association with lung cancer, crystal products are still used in 60 countries according to the industry-sponsored Asbestos Institute. അതായത് ഇൻഡസ്ട്രി സ്പോൺസേർഡ് ആസ്ബറ്റോസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണക്ക് പ്രകാരം ഈ ക്രിസോറ്റൈലിന് ക്യാൻസറുമായിട്ട് ബന്ധമുണ്ട് എന്നൊരു പ്രചാരം, ഒരു വാർത്ത ഉള്ളപ്പോൾ പോലും, അല്ലെങ്കിൽ ആ ഒരു കാര്യം നിലനിൽക്കുമ്പോൾ പോലും, ഏകദേശം 60 രാജ്യങ്ങളിൽ ക്രിസോറ്റൈൽ കൊണ്ടുള്ള പ്രൊഡക്ട്സ് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. Although the asbestos industry proclaims that safety of crystal fibers, which are now embedded with less friable and dusty products, little is known about the long-term effect of these products because of the long delay in the development of disease. ഇത് കൂടാതെ, അതായത് ഇതുമൂലം ക്യാൻസർ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നൊരു കാര്യം നിലനിൽക്കുമ്പോൾ പോലും, ഇൻഡസ്ട്രി സ്പോൺസേർഡ് ആസ്ബറ്റോസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണക്ക് പ്രകാരം ഏകദേശം 60 രാജ്യങ്ങളിൽ ഈ ആസ്ബറ്റോസ് പ്രൊഡക്റ്റ്, അതായത് ആസ്ബറ്റോസ് അല്ല, ക്രിസോസ്റ്റൈൽ കൊണ്ടുള്ള ആസ്ബറ്റോസ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്ന് നമ്മൾ വായിച്ചു. ഓൾദോ, എന്നിരുന്നാലും, ദ ആസ്ബറ്റോസ് ഇൻഡസ്ട്രി പ്രൊക്ലെയിംസ് ദ സേഫ്റ്റി ഓഫ് ക്രിസോറ്റൈൽ ഫൈബേഴ്സ്. ഈ ആസ്ബറ്റോസ് ഇൻഡസ്ട്രി അവകാശപ്പെടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്രിസോറ്റൈൽ ഫൈബേഴ്സ് സേഫ് ആണ്. ഓക്കെ, വിച്ച് ആർ നൗ എംബഡഡ് ഇൻ ലെസ് ഫെയറബിൾ ആൻഡ് ഡസ്റ്റി പ്രൊഡക്ട്സ്. കാരണം ഇന്ന് അവരുണ്ടാക്കുന്നത് അതിനകത്ത് ഫെയറബിൾ ആയിട്ട്, അല്ലെങ്കിൽ പൊടിഞ്ഞു പോകുന്നതായതും ഡസ്റ്റി ആയിട്ടുള്ള പ്രൊഡക്ട്സ് വളരെ കുറവാണ്. അതുകൊണ്ട് ഇതിന്റെ സേഫ്റ്റിയും കൂടുതലാണ് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ദേ പ്രൊക്ലെയിംസ് അവകാശപ്പെടുന്നതാണ്, ഉറപ്പില്ല. ലിറ്റിൽ ഇസ് നോൺ അബൌട്ട് ദ ലോങ് ടേം ഇഫക്റ്റ് ഓഫ് ദിസ് പ്രൊഡക്ട്സ് ബിക്കോസ് ഓഫ് ദ ലോങ് ഡിലേ ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് ഡിസീസ്. അപ്പൊ എന്തുകൊണ്ട് സേഫ് ആണോ അല്ലയോ എന്ന് നമുക്ക് ഉറപ്പില്ലാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലിറ്റിൽ നോൺ അബൌട്ട് ദ ലോങ് ടേം ഇഫക്റ്റ് ഓഫ് ദിസ് പ്രൊഡക്ട്സ്. അതായത് ഈ പ്രൊഡക്ട്സ് നമുക്ക് എന്തെങ്കിലും ദോഷം ചെയ്യുമോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ പറ്റാത്തതിൻ്റെ ഒരു കാരണം, ഈ പ്രൊഡക്ട്സുമായിട്ട് എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെയും ഒരുപാട് വർഷങ്ങളെടുക്കും ആ ഒരു രോഗം നമുക്ക് കണ്ടെത്താൻ, അല്ലേ? അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് സേഫ് ആണോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് ഇപ്പൊ പ്രെഡിക്ട് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഇൻ സ്പൈറ്റ് ഓഫ് ദർ പൊട്ടൻഷ്യൽ ഹെൽത്ത് റിസ്ക്, ദ ഡ്യൂറബിലിറ്റി, ദ ചീപ്നെസ് ഓഫ് ദീസ് പ്രോഡക്ട്സ് കണ്ടിന്യൂ ടു അട്രാക്ട് കമേഴ്ഷ്യൽ അപ്ലിക്കേഷൻസ്. ഇൻ സ്പൈറ്റ് ഓഫ് ദർ പൊട്ടൻഷ്യൽ ഹെൽത്ത് റിസ്ക്, അവരുടെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഹെൽത്ത് റിസ്ക് നിലനിൽക്കുമ്പോൾ പോലും, അല്ലെങ്കിൽ ഇത് ആരോഗ്യത്തിന് ഹാനികരമാണ് എന്നുള്ളൊരു കാര്യം നിലനിൽക്കുമ്പോൾ പോലും, അതിൻ്റെ ഡ്യൂറബിലിറ്റിയും അതിൻ്റെ വിലക്കുറവും ഈ കാരണങ്ങൾ കൊണ്ട് എന്താണ് കൊമേഴ്ഷ്യൽ ആപ്ലിക്കേഷൻസിൽ എന്ത് ഏറ്റവും കൂടുതൽ ഈ ക്രിസോറ്റൈൽ ഒരുപാട് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ആസ്ബറ്റോസിസ് റിമൈൻസ് എ സിഗ്നിഫിക്കൻറ്റ് ക്ലിനിക്കൽ പ്രോബ്ലം ഈവൻ ആഫ്റ്റർ മാർക്ക് റിഡക്ഷൻ ഇൻ ഓൺ ദ ജോബ് എക്സ്പോഷർ ഓഫ് ആസ്ബറ്റോസ്. അതായത് ആസ്ബറ്റോസുമായിട്ട് ഡയറക്റ്റ് ലിങ്ക് ഉള്ള ജോലികളൊന്നും ഇപ്പോൾ കുറവാണ്, അല്ലെ? എക്സ്പോഷർ ഉള്ള ജോലികൾ വളരെ കുറവാണ്. അല്ലെങ്കിൽ അതിൻ്റെ പ്രിക്വേഷൻ മെത്തേഡ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഈ ആസ്ബറ്റോസിസ് എന്ന് പറയുന്ന രോഗം ഇന്നും ഒരു സിഗ്നിഫിക്കൻറ്റ് ക്ലിനിക്കൽ പ്രോബ്ലം ആണ്, വളരെ പ്രധാനപ്പെട്ട ഒരു ഡേഞ്ചറാണ്, അപകടമാണ്. Again, this is due to the long period of time between exposure and the onset of the disease. അതിന്റെ കാരണം അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സ്പോഷർ ആയിട്ട് പെട്ടെന്ന് അസുഖം വരുവാണെന്നുണ്ടെങ്കിൽ പ്രൊഡക്ട്സിൽ വീണ്ടും പരീക്ഷണങ്ങൾ നടത്തി കുറച്ചും കൂടെ സേഫ് പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റും. പക്ഷേ ഇവിടെ എക്സ്പോസ്ഡ് ആയിട്ട് ഇവിടത്തേക്ക് ലോങ് പീരീഡ് ഓഫ് ടൈം ടു ബി ഗെറ്റ് ഇൻഫെക്റ്റഡ്, അല്ലേ? അപ്പം ആ ഒരു ഡിസീസ് കണ്ടീഷനിലേക്ക് അല്ലെങ്കിൽ ഡിസീസ് ഓൺസെറ്റ് ആവാൻ, സ്റ്റാർട്ട് ആവാനായിട്ട് എക്സ്പോഷർ കഴിഞ്ഞ് ഒരുപാട് കാലം എടുക്കുന്നത് കൊണ്ട് നിന്നും ഒരു പ്രശ്നം തന്നെയാണ്. ലെറ്റ്സ് കം ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ. The writer states that, the writer, എഴുത്തുകാരൻ പറയുന്നത് എന്താണ് എന്ന് വെച്ചാൽ, products made from crysotile, crysotile നിന്ന് ഉണ്ടാക്കപ്പെടുന്ന പ്രൊഡക്റ്റുകൾ ഹാവ് റിസ്ട്രിക്റ്റഡ് ആപ്ലിക്കേഷൻസ്, അതിന് ആപ്ലിക്കേഷൻസ് വളരെ കുറവാണ്. താഴെ നിന്ന് മൂന്നാമത്തെ ലൈൻ നോക്കിക്കഴിഞ്ഞാൽ, നാലാമത്തെ ലൈൻ നോക്കിക്കഴിഞ്ഞാൽ, ദ ഡ്യൂറബിലിറ്റി ആൻഡ് ചീപ്നെസ് ഓഫ് ദിസ് പ്രൊഡക്ട്സ് കണ്ടിന്യൂ ടു അട്രാക്ട് കൊമേഴ്ഷ്യൽ ആപ്ലിക്കേഷൻസ്. അതായത് ഇതിൻ്റെ ആ ഒരു ഡ്യൂറബിലിറ്റി, ഒരുപാട് കാലം കേടുകൂടാതെ നിൽക്കുന്ന ആ ഡ്യൂറബിലിറ്റി എന്നൊരു അവസ്ഥയും, അത് വിലക്കുറവാണ് എന്നുള്ള അവസ്ഥയും കൊണ്ട് ഇത് കണ്ടിന്യൂ ടു അട്രാക്ട് കൊമേഴ്ഷ്യൽ ആപ്ലിക്കേഷൻസ്, ഇത് കൂടുതൽ കൊമേഴ്ഷ്യൽ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ കൊമേഴ്ഷ്യലായിട്ട് കൂടുതലായിട്ട് ഉപയോഗിക്കപ്പെടുന്നു
പക്ഷെ ഓപ്ഷൻ പറയുന്ന നേരെ തിരിച്ചല്ലേ, ഹാവ് റിസ്ട്രിക്റ്റഡ് ആപ്ലിക്കേഷൻ എന്നാണ്. അപ്പൊ എന്താണ് ഓപ്ഷൻ എ, നമുക്ക് ധൈര്യമായിട്ട് ഡിലീറ്റ് ചെയ്ത് കളയാനായിട്ട് സാധിക്കും. ലെറ്റ്സ് ഗോ ടു ഓപ്ഷൻ ബി, മേ പോസ് എ ഫ്യൂച്ചർ ഹെൽത്ത് ത്രെറ്റ്. അതായത് ഈ ക്രിസോറ്റൈലിനെ പറ്റി നമ്മുടെ എഴുത്തുകാരൻ പറഞ്ഞത് മേ പോസ്, പോസ് മീൻസ് പ്രസന്റ് എ പ്രോബ്ലം, ഒരു ദോഷം സംഭവിക്കാം. മേ പോസ് എ ഫ്യൂച്ചർ ഹെൽത്ത് ത്രെറ്റ്, ഭാവിയിൽ ഇതൊരു ഹെൽത്ത് ഇഷ്യൂ ആവാനുള്ള സാധ്യതയുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ ക്രിസോട്ടൈലിന്റെ താഴേന്ന് ഒന്ന് രണ്ട് മൂന്ന് നാലാമത്തെ വരി, ഇൻ സ്പൈറ്റ് ഓഫ് ദർ പൊട്ടൻഷ്യൽ ഹെൽത്ത് റിസ്ക്, ഇതിനൊരു പൊട്ടൻഷ്യൽ ഹെൽത്ത് റിസ്ക് ഉണ്ടെങ്കിൽ പോലും ഇത് അതിന് ചീപ്പിനെസ് ആയതുകൊണ്ട് ഒരുപാട് ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്ന് പറയുന്നു. ആസ്ബറ്റോസിസ് ഇന്നും റിമെയിൻസ് സിഗ്നിഫിക്കൻറ്റ് ക്ലിനിക്കൽ പ്രോബ്ലം ആണെന്ന് പറയുന്നു. ജോബ് എക്സ്പോഷർ കുറവാണെങ്കിൽ ഇപ്പോഴും അതിനകത്ത് പ്രശ്നമുണ്ടെന്ന് പറയുന്നു. പിന്നെ അവർ പറയുന്നുണ്ട് അഗെയിൻ ഡ്യൂ ടു ദിസ് എ ലോങ് പീരിയഡ് ഓഫ് ടൈം ബിറ്റ്വീൻ എക്സ്പോഷർ ആൻഡ് ഓൺസെറ്റ് ഓഫ് ഡിസീസ്, ഇത് അപകടകരമാണ് എന്ന് പറയുന്നത്. അപ്പം ഇയാൾ പറയുന്ന കാര്യം എന്താവാം, ക്രിസോറ്റൈൽ മേ പോസ് എ ഫ്യൂച്ചർ ഹെൽത്ത് പ്രോബ്ലം. കാരണം ഇപ്പോഴും നമുക്കത് ഫ്യൂച്ചറിൽ ഹെൽത്ത് പ്രോബ്ലം ഉണ്ടാക്കില്ല എന്ന് ഉറപ്പ് പറയാനായിട്ട് പറ്റില്ല. മേ ഒരു പക്ഷേ അതവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആൻസർ ബി എന്ന് ഉറപ്പിക്കാൻ വരട്ടെ. നമുക്ക് ഇത് ക്വയറി ആയിട്ട് നിർത്തിയിട്ട് സിയിലേക്ക് പോകാം. എൻജോയ് അപ്രൂവൽ ബൈ ദ റെഗുലേറ്ററി ബോഡീസ്, ക്രിസോറ്റൈൽ എൻജോയ് അപ്രൂവൽ ബൈ ദ റെഗുലേറ്ററി ബോഡീസ്. റെഗുലേറ്ററി ബോഡീസ് അതിനെ അപ്രൂവൽ കിട്ടിയിട്ടില്ല. അവർ പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ, അതായത് മേടിയെന്നും മൂന്നാമത്തെ ലൈൻ, ഓൾദോ ദ ആസ്പെക്ടോസ് ഇൻഡസ്ട്രി ക്ലെയിംസ്, അവകാശപ്പെടുകയാണ്. അതായത് അവർ വ്യക്തമായിട്ട് പറയുകയല്ല ചെയ്യുന്നത്. സോ ദർ ഇസ് നോ അപ്രൂവൽ, ദി ആർ ജസ്റ്റ് പ്രൊക്ലെയിമിംഗ് ഓൺലി. നമ്മൾ സി എന്ന് പറയുന്ന ഓപ്ഷൻ വെട്ടിക്കളയുന്നു, എലിമിനേറ്റ് ചെയ്യുന്നു. ഡിയിൽ എത്തിക്കഴിഞ്ഞാൽ ആർ സേഫർ ദാൻ ഏർലി ആസ്ബറ്റോസ് കണ്ടെയ്നിങ് പ്രൊഡക്ട്സ്, അങ്ങനത്തെ കാര്യങ്ങളുടെ കമ്പാരിസൺ പറയുന്നില്ല അല്ലേ. കാരണം റിസർച്ചായി മാത്രമേ ഇപ്പോഴും പ്രൊഡക്ഷൻ ഉള്ളൂ എന്നും അതിൻ്റെ ഗുണം കൊണ്ട് അതൊരുപാട് ഉപയോഗിക്കപ്പെടുന്നുണ്ടെന്നും അതിന് റിസ്ക് ഉണ്ടെങ്കിൽ പോലും അത് ഉപയോഗിക്കപ്പെടുന്നുണ്ടെന്നും ഒക്കെ അല്ലാതെ പഴയ പ്രൊഡക്ട്സിനേക്കാൾ അത് സേഫർ ആണെന്ന് ഇവിടെ എങ്ങും പറഞ്ഞിട്ടില്ല. അപ്പം നമ്മൾ വീണ്ടും നമ്മുടെ ഓപ്ഷൻ ബിയിൽ എത്തുന്നു. മേ പോസ് എ ഫ്യൂച്ചർ ഹെൽത്ത് ത്രെറ്റ്, ഭാവിയിൽ ഇതെന്താകാൻ സാധ്യതയുണ്ട്, ഒരു ആരോഗ്യത്തിന് ഭീഷണിയാകാനുള്ള സാധ്യതയുണ്ട്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, മേ പോസ് എ ഫ്യൂച്ചർ ഹെൽത്ത് ത്രെറ്റ്. ഇറ്റ്സ് ക്ലിയർ ഫോർ യു? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പ്ലീസ് കോൺടാക്ട്. താങ്ക് യു.